ഹലോ, നമസ്കാരം. ഞാൻ ശ്രീകലയാണ്. ലവ് മൈ പ്ലാന്റ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ തമിഴ്നാട്ടിൽ പോയി പ്ലാന്റ് ഹണ്ടിങ് വീഡിയോ ചെയ്തിരുന്നു. അപ്പൊ അതിന്റെ സെക്കൻഡ് പാർട്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പൊ കഴിഞ്ഞ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുവാണ്. അപ്പൊ സെക്കൻഡ് പാർട്ടിലാണ് നമുക്ക് കൂടുതൽ പ്ലാന്റ്സ്, വെറൈറ്റി കോസ്റ്റ്ലി ആയിട്ടുള്ള പ്ലാന്റ്സ് ഒക്കെ കിട്ടുന്നത്. അപ്പൊ രണ്ട് വീഡിയോയും കൂടി ഒരുമിച്ച് ഇടാനുള്ള, അതായത് എഡിറ്റ് ചെയ്ത് തീർക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് നമ്മൾ രണ്ട് പാർട്ടായിട്ട് ഇട്ടത് കേട്ടോ. കാരണം എല്ലാ കാര്യങ്ങളും നടക്കണ്ടേ, എനിക്കാണെങ്കിൽ വീട്ടിലെ കാര്യങ്ങളും പിന്നെ ഓഫീസിലെ കാര്യങ്ങളും എല്ലാം നടക്കണം. അപ്പൊ അതുകൊണ്ടാണ് ഒറ്റ വീഡിയോട്ടൊക്കെ ഇടാൻ പറ്റാതിരുന്നത്, അല്ലാതെ വലിപ്പിച്ച് നീട്ടുന്നതല്ല. അപ്പൊ കഴിഞ്ഞ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുവാണ്. സെക്കൻഡ് പാർട്ടിന് വേണ്ടി എല്ലാവരും നല്ല രീതിയിൽ വെയിറ്റ് ചെയ്യുവാണെന്ന് എനിക്ക് കമന്റിലൂടെയൊക്കെ കണ്ടപ്പോൾ മനസ്സിലായി. അപ്പൊ നമുക്ക് ഇന്നത്തെ സെക്കൻഡ് പാർട്ടിലേക്ക് പോകാം. അപ്പൊ അതിനു മുമ്പ് ആരെങ്കിലും ആദ്യമായിട്ടാണ് എന്റെ വീഡിയോ കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. വീഡിയോസ് കാണാറുണ്ട്, എന്നിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എന്നാൽ മാത്രമേ തുടർന്നുള്ള എന്റെ പ്ലാൻ ഹണ്ടിങ് വീഡിയോസ്, പ്ലാൻ സെയിൽസ് വീഡിയോസ്, മറ്റ് വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ മാത്രമേ നമ്മളുടെ ഫ്യൂച്ചർ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് വരുള്ളൂ. പിന്നെ ലൈക്കും കമന്റും ഒക്കെ തരണം. അപ്പോൾ ഓരോ കമൻറ്റ് കാണുമ്പോഴും നമുക്ക് പുതിയൊരു വീഡിയോ ചെയ്യാനും പുതിയ കാര്യങ്ങൾ ചെയ്യാനുള്ള പ്രചോദനവും എനർജിയും ഒക്കെയാണ് കേട്ടോ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഇപ്പം നമ്മൾ കാണുന്നത് ഷോളയാർ ഡാമിൻ്റെ ഭാഗങ്ങളാണ് കേട്ടോ. അപ്പം ഈ ഭാഗത്ത് ഇടക്കായിട്ട് സഞ്ചാരികളൊക്കെ വന്നിട്ടുണ്ട്, ഓരോ ഏരിയകളിലെ ആളുകളൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ഷോളയാർ ഡാമിൻ്റെ ഭാഗത്ത് ആ ഡാമിൻ്റെ തടാകത്തു നിന്ന് പിടിച്ച മീൻ സ്പോട്ടിൽ തന്നെ ഫ്രൈ ചെയ്തൊക്കെ വിൽക്കുന്നവരെയൊക്കെ കാണാം. അപ്പൊ ആ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല വെയിലുള്ള ഭാഗങ്ങളാണ് ഈ ഭാഗമൊക്കെ, എന്നാലും അധികം തണുപ്പും അധികം ചൂടൊന്നും തോന്നുന്നില്ല. ഒരു നല്ല രീതിയിലുള്ള ഒരു തണുപ്പൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ പോകുന്ന ഭാഗങ്ങളെല്ലാം ഏകദേശം കുറേ ദൂരം ഇതേപോലെയൊക്കെ തന്നെയാണ് ഇരിക്കുന്നത്. ഇടക്ക് മാത്രം കുറച്ച് വീടുകളൊക്കെ അടുപ്പിച്ച് കാണാൻ പറ്റുന്നുണ്ട് അങ്ങനെ. അപ്പൊ ഈ ഷോളയാർ ഡാം എന്ന് അറിഞ്ഞിട്ടാണ് നമ്മൾ ഈ ഡാം തുറക്കുമ്പോഴാണ് ചാലക്കുടി ഭാഗത്തേക്കൊക്കെ വെള്ളപ്പൊക്കം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് ഇടക്ക് വരാറുള്ളത്. ഈ ഷോളയാർ ഡാമൊക്കെ ഞാൻ പറഞ്ഞു കേട്ട അറിവേ ഉള്ളൂ. അപ്പൊ അതിന്റെ കൂടുതൽ ഭാഗങ്ങളൊക്കെ ഇപ്പോഴാണ് കാണുന്നത്. ഇപ്പൊ നമ്മളൊരു അമ്പലത്തിന്റെ അടുത്തേക്ക് കൂടിയൊക്കെ പോയി. ഇപ്പൊ നമ്മളിവിടെ തേയിലത്തോട്ടങ്ങളൊക്കെ കണ്ടോണ്ടിരിക്കുവാണ് കേട്ടോ. അപ്പൊ ഇനി ഇവിടുന്ന് അങ്ങോട്ട് കുറേ ഭാഗത്തേക്ക് തേയിലത്തോട്ടങ്ങളാണ്. അപ്പൊ നമ്മൾ പോകുന്ന വഴിയിൽ നമ്മളുടെ ഇന്നത്തെ സെക്കൻഡ് പാർട്ടിലെ ഫസ്റ്റ് പ്ലാന്റ് കണ്ടു. മറ്റൊന്നുമില്ല, നമ്മളുടെ എവർ ഫേവറേറ്റ് പ്ലാന്റ് ആണ് നമ്മളുടെ ഒട്ടോർ മോഹിനി അല്ലെങ്കിൽ ചെണ്ടുമുല്ല. എപ്പോഴും എനിക്ക് പ്ലാന്റ് ഉണ്ടെങ്കിൽ കിട്ടാറുണ്ട്. എനിക്ക് അത്രമേൽ ഇഷ്ടമായൊരു പൂ കൂടിയാണ് കേട്ടോ. അപ്പൊ കണ്ട മാത്രയിൽ റോഡരികിലാണ് നിൽക്കുന്നത്, എന്നാലും ഞാൻ സ്മെല്ല് ചെയ്ത് ഒരു ഉമ്മൊക്കെ കൊടുത്തു. അത്രയ്ക്ക് ഇഷ്ടമാണ് എനിക്ക് ഈ ഒരു പ്ലാന്റ്. അത്രയ്ക്കൊരു നൊസ്റ്റാൾജിക് ഫീലിംഗ് കൂടെ ഉള്ള ഒരു പ്ലാന്റ് ആണ്. അപ്പൊ ഈ പ്ലാന്റ് എന്റെ കയ്യിൽ ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ കുറഞ്ഞു തുടങ്ങിയിരിക്കുവാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഇതിന്റെ ഒന്ന് രണ്ട് കട്ടിങ്സ് എന്തായാലും കണ്ട സ്ഥിതിക്ക് എടുക്കുവാണ്. അപ്പൊ ആ ഭാഗത്ത് ഒരുപാട് ഉണ്ടായി നിൽക്കുന്നുണ്ട് കേട്ടോ, പൂക്കളോട് കൂടിയൊക്കെ ചെറിയ തൈകളൊക്കെ ആയിട്ട് ഒരുപാട് നിൽക്കുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഇതേപോലെയുള്ള കൂമ്പുകളൊക്കെ, കൂമ്പിന്റെ ഭാഗം നമ്മൾ ഒടിച്ചു കുത്തിയാലും പെട്ടെന്ന് പിടിക്കുന്നുണ്ട്. പിന്നെ അതിനടുത്ത് തന്നെ വയലറ്റ് കളറിലെ ബോഗൺവില്ല നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ വയലറ്റ് കളറിലെ ബോഗൺവില്ല കഴിഞ്ഞൊരു നെല്ലിയാമ്പതി പ്ലാന്റ് ഉണ്ടെങ്കിൽ എനിക്ക് കിട്ടിയിരുന്നു, അത് കൊണ്ടുപോയി നട്ടിട്ടുണ്ട്. പക്ഷെ അതങ്ങോട്ട് പിടിച്ചു വരുന്നേ ഉള്ളൂ. അപ്പോൾ ഈ വയലറ്റ് കളറിന്റെ കയ്യിൽ ഇല്ലാത്തൊരു ബോഗൺവില്ലയാണ്. അപ്പൊ ഈ ഭാഗങ്ങളിൽ ഇപ്പൊ യാത്ര തുടങ്ങിയതിന് ശേഷം ഒരുപാട് സ്ഥലത്ത് ഈ ബോഗൺവില്ല റോഡരികിലൊക്കെ കണ്ടായിരുന്നു. അപ്പൊ ആ ബോഗൺവില്ലയുടെ ഒന്ന് രണ്ട് കട്ടിംഗ് കൂടെ എടുക്കാന്ന് വിചാരിച്ചു. ചില ഭാഗങ്ങളിൽ ഈ ബോഗൺവില്ല നല്ല മിനിയേച്ചർ ആയിട്ട് എന്താ ബോൺസായി പോലെ വെട്ടി ഒതുക്കി നിർത്തിയിരിക്കുവാണ്. അപ്പൊ അതിൽ നിറയെ ഇലകളൊന്നും ഇല്ലാതെ പൂക്കളായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാനെന്നാ ബോഗൺവില്ലയുടെ ഒന്ന് രണ്ട് കഷ്ണം കൂടെ എടുക്കാന്ന് കരുതിട്ടോ. അപ്പോ ബോഗൺവില്ലയുടെ കട്ടിങ്ങും പിന്നെ നമ്മളുടെ ഒട്ടോർ മോഹിനി അല്ലെങ്കിൽ ചെണ്ടുമുല്ല, മോഗ്ര എന്നൊക്കെ പറയുന്ന ആ ഒരു പ്ലാന്റിന്റെയും കൂടെ രണ്ട് പ്ലാന്റ്സ് നമുക്ക് ഇന്നിപ്പോ ഒരുമിച്ചാണ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ നമ്മള് ഒട്ടോർ മോഹിനിയും ബോഗൺവില്ല എടുത്തതിന് ശേഷം യാത്ര തുടരുകയാണ്. ഇപ്പൊ നമ്മള് വാൽപ്പാറ ടൗണിൽ എത്തിയിരിക്കുവാണ് കേട്ടോ. അപ്പൊ ടൗണിൽ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട്, പ്രത്യേകിച്ച് ചന്തയുടെ ഭാഗത്തൊക്കെ നല്ല തിരക്കായിരുന്നു. അപ്പൊ ആ ഭാഗത്തോടെ വണ്ടിയൊക്കെ ഓടിച്ചു പോകാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇപ്പൊ ടൗണിന്റെ വേറൊരു ഭാഗത്തോടെ നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുവാണ്. അപ്പൊ ഇവിടെയാണെങ്കിൽ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, ആളുകളൊന്നും മാസ്ക് ഒന്നും അങ്ങനെ അധികം ഉപയോഗിക്കുന്നില്ല കേട്ടോ. അപ്പോ മാസ്ക് ഇല്ലാതെ എല്ലാവരും, കൂടുതൽ ആളുകളും, വളരെ അപൂർവമായിട്ടുള്ള ആളുകൾ മാത്രമേ മാസ്ക് ഒക്കെ വെച്ചിട്ടുള്ളൂ. അപ്പൊ അങ്ങനെ പോയിക്കൊണ്ടിരിക്കാതെ ഒരു അമ്പലം കണ്ടു. അമ്പലത്തിൽ എന്തോ ഉത്സവം നടക്കുവാണ്. അപ്പോൾ നല്ല കലാരൂപങ്ങളൊക്കെ, കലാപരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. അപ്പൊ ജസ്റ്റ് ഞാനതൊന്ന് കാണിച്ചത്, എനിക്ക് കുറെ കൂടെ സമയം അവിടെ സ്പെൻഡ് ചെയ്യണമെന്നുണ്ടായിരുന്നു, പക്ഷെ പറ്റിയില്ല. നമ്മളുടെ ലക്ഷ്യം വേറെയാണല്ലോ. എന്നാലും ഞാൻ കുറച്ച് സമയം അവിടെ നിന്നു.
കുറച്ച് സമയം മാത്രമേ ഞങ്ങൾക്ക് അവിടെ നിന്ന് അതൊന്ന് ആ കലാരൂപം ആസ്വദിക്കാൻ പറ്റുള്ളൂ. പക്ഷെ എന്താണെന്ന് അറിയില്ല, ആ കലാരൂപത്തിന്റെ ദൃശ്യങ്ങളും പിന്നെ അതിന്റെ ആ പാട്ടിന്റെ ഇരടികളെല്ലാം എന്റെ മനസ്സിൽ തന്നെ കിടക്കുമായിരുന്നു. തിരിച്ചു പോരുമ്പോഴും ഞാൻ പാട്ടിന്റെ ഇരടികൾ ഞാനിങ്ങനെ ചുമ്മാ പാടിക്കൊണ്ടിരിക്കുമായിരുന്നുണ്ട്. എനിക്ക് എന്തോ ഭയങ്കര അട്രാക്റ്റഡ് ആയി. കുറച്ച് നേരം അവിടെ നിന്നോളൂ, കുറെ കൂടെ സമയം സ്പെൻഡ് ചെയ്യണമെന്നുണ്ടായിരുന്നു, പറ്റിയില്ല. ഇനി വീട്ടിൽ ചെന്നിട്ട് ഇത് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ച് സമയം കേൾക്കണം എന്ന് വിചാരിച്ചാണ് പിന്നെ ഞാൻ അങ്ങനെ യാത്ര ചെയ്തത്. എനിക്ക് അവിടെ ശരിക്കും പറഞ്ഞാൽ അവിടെ കുറെ കൂടെ സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റിയതിൽ വിഷമം തോന്നി. സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് ഉദ്ദേശിച്ചത് എന്തുകൊണ്ടാന്ന് പറയട്ടെ, വൈകുന്നേരം നമ്മളൊരു 3:30-4 മണിക്ക് ഇടക്ക് തിരിച്ചു പോരേണ്ടതുണ്ട്. കാരണം ആ ഒരു ടൈമിൽ നമ്മൾ മലക്കപ്പാറ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്യണം, ചെക്ക് പോസ്റ്റിന്റെ അവിടെ റിപ്പോർട്ട് ചെയ്യണം. നമ്മൾ ആ ഒരു ടൈമിനുള്ള അവിടെ തിരിച്ചു വരാൻ വേണം. കാരണം പിന്നെ അതിനുശേഷം ഏകദേശം 2 മണിക്കൂർ നമ്മൾ ഫോറസ്റ്റിലൂടെ യാത്ര ചെയ്തിട്ട് വേണം മധുരമ്പള്ളി ഭാഗത്തേക്ക് തിരിച്ചെത്താനായിട്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ടൈം വളരെ കുറവായിരുന്നു. എങ്കിലും ആ പാട്ടിന്റെ ഇരടികളായിട്ട് മനസ്സിൽ ഇങ്ങനെ കുറച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുവാലേ. അടുത്തൊരു പ്ലാന്റ് കണ്ടു. ഇതാണ് കേട്ടോ നമ്മളുടെ വേണമെങ്കിൽ ഇന്നത്തെ വീഡിയോയിലെ ഹൈലൈറ്റ് എന്ന് അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം ഇനി കിട്ടുന്ന പ്ലാന്റുകൾ എല്ലാം അടിപൊളിയാണ്, എല്ലാം അടിപൊളി പ്ലാന്റ്സ് ആണ്. അധികം എനിക്ക് കിട്ടാത്ത പ്ലാന്റ്സ് ഒക്കെ തന്നെയാണ്. അപ്പൊ ഞങ്ങൾ അങ്ങനെ വണ്ടി ഓടിച്ച് കുറച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കാലും ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോ കലാത്തിയാണെന്ന് എനിക്ക് തോന്നിയിട്ടോ. പക്ഷെ ഒരു ചെറിയൊരു കുന്നുപോലെയുള്ള ഒരു ഭാഗത്താണ്, റോഡരികിൽ തന്നെയാണ്. ഇത് തന്നെയാലും എന്ത് റിസ്ക് ഏറ്റെടുത്ത് എനിക്ക് ആ പ്ലാന്റ് എടുത്തേ പറ്റൂ. ഞാനപ്പോ എത്രയും പെട്ടെന്ന് തന്നെ അവിടേക്ക് കയറിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ. ഇച്ചിരി കയറാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടാണ്, എന്നാലും കുഴപ്പമില്ല. അപ്പൊ ഞാനത് എടുക്കാനായിട്ട് കയറുന്ന സമയത്ത് ഒരാള് അവിടെയുള്ള ഒരു നാട്ടുകാരനാണെന്ന് തോന്നുന്നു, പുള്ളി വന്നിട്ട് പറഞ്ഞു അവിടെ അട്ടയുണ്ടെന്ന് പറഞ്ഞു, ഉണി ഉണി എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പൊ ഞാൻ പാമ്പുണ്ടോന്ന് ചോദിച്ചു, പാമ്പുണ്ടാവില്ല എന്ന് പറഞ്ഞു. അപ്പോ പാമ്പ് കുഴപ്പമില്ല, പാമ്പില്ലല്ലോ. അട്ട പിന്നെ കടിച്ചാലും ഇപ്പൊ എനിക്ക് അട്ടേനോടുള്ള പേടിക്ക് പോയി തുടങ്ങി. കാരണം ഇത്രയും വലിയ അടിപൊളി പ്ലാന്റ് അല്ലേ കണ്ടേക്കണേ, അട്ട കടിച്ചാലും അതങ്ങ് തോണ്ടി കളഞ്ഞാ മതിയല്ലോ. പ്ലാന്റ് ചിലപ്പോ നമുക്ക് ഇതേപോലത്തെ കിട്ടിയെന്ന് വരില്ല. അപ്പൊ എന്തായാലും അങ്ങോട്ട് കേറിയിപ്പോ കണ്ട കാഴ്ച, ഞാൻ ദൂര കാഴ്ചയിൽ കണ്ടതിലും കൂടുതൽ പ്ലാന്റ്സ് ആണ് അതിന്റെ ഉള്ളിൽ. ഒരു 3-4 ടൈപ്പ് പ്ലാന്റ് തന്നെ അവിടെ ഉണ്ട്. അതായത് നമ്മൾ ഒട്ടോർ മോഹിനിയുടെ പ്ലാന്റ് അവിടെ ഉണ്ട്, നേരത്തെ എടുത്തതുകൊണ്ട് ഞാൻ അത് എടുത്തില്ല. പിന്നെ ഇപ്പൊ കണ്ട ഒരു കലാത്തിയുടെ വെറൈറ്റി, അതിന് വലിയ പ്ലാന്റുകളായിട്ടാണ് കേട്ടോ നിൽക്കുന്നത്. പിന്നെ ഒരു മരാന്തയുടെ ഒരു വെറൈറ്റി ഉണ്ടായിരുന്നു, കുറച്ചധികം പ്ലാന്റ്സ് അവിടെ നിൽക്കുന്നുണ്ട്. പക്ഷെ ചിലതൊക്കെ ഇങ്ങനെ ഉണങ്ങിപ്പോയ പോലെയൊക്കെയാണ് കേട്ടോ നിൽക്കുന്നത്. കലാത്തി അതെ ഈ പിങ് മെറൂൺ കളറിലെ ലീഫ് ബാക്ക് സൈഡിൽ ഇതാണ് ഈ പ്ലാന്റാണ്. പിന്നെ അതിനിടയിൽ തന്നെ ഗ്രീൻ പ്ലെയിൻ ആയിട്ടുള്ള ഇതേപോലെ ലൈൻസും ബാക്ക് സൈഡിൽ പ്ലെയിൻ ഗ്രീനും ആയിട്ടുള്ള ഒരു മരാന്തയും കൂടി ഉണ്ടായിരുന്നു. അപ്പോ രണ്ട് പ്ലാന്റ്, പിന്നെ അതിന്റെ അടുത്ത് തന്നെ ഒരു കലേഡിയും കുക്കുലേറ്റയുടെ പ്ലാന്റും ഉണ്ടായിരുന്നു, രണ്ട് പ്ലാന്റും ഉണ്ടായിരുന്നു. കലാത്തിയാണെങ്കിൽ അവിടെ ഒരുപാട് നിൽക്കുന്നുണ്ട്, നല്ല ഹൈറ്റ് വെച്ചൊക്കെ ആയിട്ടാണ് നിൽക്കുന്നത്, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അപ്പോ ഇത് റോഡരികിൽ തന്നെ കാട് പിടിച്ചൊരു കൊച്ചൊരു കുന്നിൻ ഭാഗത്താണ് നിൽക്കുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് അത്ഭുതമായി പോയി. ഒരു പക്ഷേ ആരെങ്കിലും ഗാർഡൻ ക്ലീൻ ചെയ്തിട്ട് വേസ്റ്റ് ഒക്കെ ഇട്ടിട്ട് നാളുകളായിട്ട് അവിടെ വളർന്ന് നിൽക്കുന്ന പ്ലാന്റ്സ് ആയിരിക്കാം. എന്തായാലും കാട് പിടിച്ച ഭാഗത്താണ്, അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ എടുക്കാനായിട്ട് എനിക്ക് മടിയൊന്നും തോന്നിയില്ല. കാരണം ആരും നട്ടുപിടിപ്പിച്ചിരിക്കുന്നതൊന്നും അല്ലല്ലോ. അപ്പൊ ഞാൻ കുറച്ച് പ്ലാന്റ്സ് എടുത്തു. അപ്പൊ അതിൽ പോകുന്നവരൊക്കെ ഒരുപാട് പേര് നോക്കുന്നുണ്ടായിരുന്നു, മലയാളികളായിട്ടുള്ള യാത്രക്കാരൊക്കെ അതിലെ ട്രാവൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അവരൊക്കെ ഞാനത് പറിച്ചെടുക്കുന്നത് നോക്കുന്നുണ്ട്, പ്രത്യേകിച്ച് വണ്ടിയിലിരുന്ന സ്ത്രീകളാണ് കേട്ടോ. അപ്പോ ഇപ്പൊ ഞാൻ അവിടെ നിന്ന് എടുത്തോണ്ടിരിക്കുന്നത് കലേഡിയും കുക്കുലേറ്റയുടെ പ്ലാന്റാണ്. അപ്പോ ശരിക്കും 4 പ്ലാന്റാണ് മൊത്തത്തില്, ഒരു മരാന്ത, കലാത്തിയ, ഒട്ടോർ മോഹിനി, പിന്നെ കലേഡിയും കുക്കുലേറ്റ. അപ്പൊ ഈ 4 പ്ലാന്റ്സ് ആണ്. അപ്പോ അങ്ങടേക്ക് ക്യാമറ ഫോക്കസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് അത് എടുക്കുന്നത് കറക്റ്റ് ആയിട്ട് കാണിക്കാൻ പറ്റാത്തത് കേട്ടോ. അപ്പോ എന്തായാലും ഒരു ഭയങ്കര ലക്കായി പോയി. എന്തായാലും ഈ കലാത്തിയ ഏതെങ്കിലും പ്ലാന്റ് ഉണ്ടെങ്കിൽ കിട്ടുമോ എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഇരുന്നു കേട്ടോ.
കുറേ നാളായിട്ട് ഞാൻ പലരോടും ചോദിക്കാറുണ്ട് ഈ കലാത്തിയ പ്ലാന്റ് ഉണ്ടെങ്കിൽ എവിടെയായിരിക്കും കിട്ടുക എന്നിങ്ങനെ പലരോടൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷെ ഇത് ആദ്യമായിട്ടാണ് എനിക്ക് ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ്. ഭയങ്കര സന്തോഷമായി, കാരണം അവിടെ നിന്ന് ഇത്രയും ദൂരം വന്നതിൽ എനിക്ക് എന്താ ഈ പ്ലാന്റ് മാത്രം കിട്ടിയാലും ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. വേറെ ഒന്നും കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പൊ അത്രയ്ക്ക് വെറൈറ്റി ആയിട്ടുള്ള പ്ലാന്റ് ആണല്ലോ. മാത്രമല്ല ഇതിന്റെ കളക്ഷനിൽ ഇല്ലാത്തൊരു കലാത്തിയ വെറൈറ്റിയും കൂടിയാണ്. പിന്നെ നെല്ലിയാമ്പതിയില് പ്ലാന്റ് ഹണ്ടിങ്ങിന് പോയപ്പോ ഒരു വീട്ടിലെ ഒരു ചാക്കില് നിറയെ പ്ലാന്റ് ഒരുപാട് ഉണ്ടായി നിൽക്കുന്ന കണ്ടു. ഞാൻ എനിക്ക് ചോദിച്ച് വാങ്ങണമെന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ചോദിക്കാൻ എന്തോ മനസ്സ് പറ്റിയില്ല, ചോദിക്കാനായിട്ട് തോന്നിയില്ല. ഞാൻ ജസ്റ്റ് കണ്ട് ആസ്വദിച്ച് ഇങ്ങനെ പോകുന്ന ഒരു പ്ലാന്റും കൂടിയാണ് ഈ ഒരു വെറൈറ്റി. അപ്പൊ ഈ കലാത്തി എടുത്തോണ്ടും പിന്നെയും റോട്ടിലേക്ക് വന്നപ്പോഴേ പിന്നെയും വാഹനങ്ങളിൽ പോകുന്ന ആളുകളൊക്കെ നോക്കുന്നുണ്ട്, പ്രത്യേകിച്ച് പെണ്ണുങ്ങളാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ എനിക്കെന്തോ ഞാനാണ് ഫസ്റ്റ് എന്ന് എനിക്ക് തോന്നിപ്പോയി. കാരണം എന്താന്ന് വെച്ചാൽ അവര് യാത്ര ചെയ്യാൻ വന്ന് ഈ പ്ലാന്റൊക്കെ കണ്ട് അവര് ചിലപ്പോ അവരുടെ ഹസ്ബൻഡിനോടൊക്കെ വണ്ടി നിർത്താൻ പറഞ്ഞാൽ നിർത്തി കൊടുക്കുന്നുണ്ടാവൂല്ല. അതാ മരാന്ത ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ മരാന്ത, എന്തില്ല പ്ലെയിൻ ആണ്, ബാക്ക് സൈഡിലൊക്കെ പ്ലെയിൻ ആയിട്ട് പിന്നെ ഒരു ആഷ് കളർ പോലത്തെ ഷെയ്ഡൊക്കെ വരുന്നുണ്ട്. പിന്നെ എന്താ നമ്മളുടെ കലേഡിയൻ കൂക്കുലേറ്റ, നമ്മളുടെ സ്വന്തം കലാത്തിയങ്ങള്. ഈ പ്ലാന്റ് പറിച്ചെടുത്ത് ഇങ്ങനെ താഴേക്ക് വന്നുകൊണ്ടിരുന്നപ്പോ എന്റെ മാനസിക സ്ഥിതി അത്രയ്ക്ക് സന്തോഷത്തിന്റെ ഹൈറ്റിലായിരുന്നു. അതേപറ്റി എനിക്ക് പറഞ്ഞറിയിക്കാൻ അറിയില്ല, എങ്ങനെ അത് എക്സ്പ്രസ് ചെയ്യണമെന്ന് എനിക്കറിയില്ല. ഭയങ്കര ഹാപ്പി ആയി പോയി എന്തായാലും, കാരണം ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ആദ്യമായിട്ടാണ്. പിന്നെ നമ്മളിപ്പോ യാത്ര തുടർന്നുകൊണ്ടിരിക്കുവാണ്. ഇപ്പൊ സമയം ഉച്ചയായിട്ടോ. അപ്പൊ ഇതിനിടയിൽ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു, മീൽസ് കിട്ടുന്ന റെസ്റ്റോറന്റ് അന്വേഷിച്ച് നടന്നു. ഒരു റെസ്റ്റോറന്റിൽ പോയിട്ട് ഞാൻ മീൽസും രസവും സാമ്പാറൊക്കെ കൂട്ടി, എനിക്ക് തമിഴ്നാട്ടിലെ രസം കഴിക്കണം എന്നുള്ളത് ഭയങ്കര ആഗ്രഹമായിട്ട് നിൽക്കുമായിരുന്നു. അപ്പൊ നല്ല അടിപൊളി രസമായിരുന്നു, രസമൊക്കെ കൂട്ടി ഊണൊക്കെ കഴിച്ചു. സാമ്പാറൊന്നും വലിയ രസം ഉണ്ടായിരുന്നില്ല, രസത്തിന് നല്ല രസം ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ കൂട്ടി കഴിച്ചു. ഹസ്ബൻഡ് ആണെങ്കിൽ തമിഴ്നാട്ടിലെ ഒരു ബിരിയാണിയൊക്കെ കഴിച്ചു. അപ്പൊ ഞങ്ങള് ഊണയിച്ചോടുകൂടി കുറെ കൂടെ എനർജറ്റിക് ആയി. പിന്നെയും നമ്മളെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുവാണ്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, ദൂരെ ഒരു മല ശ്രദ്ധിച്ചു. ആ മലയിൽ നിറയെ ഒരു പ്ലാന്റ് ഉണ്ട്, പക്ഷെ അത് കയറി എടുക്കാൻ പറ്റത്തില്ല. അപ്പൊ ഞാൻ നിങ്ങളെ ജസ്റ്റ് കാണിച്ചു തരാന്ന് വിചാരിച്ചു, കാരണം അങ്ങോട്ടേക്ക് കയറി എത്തുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ ദൂരെ നിന്ന് ജസ്റ്റ് അത് കാണിച്ചു തരാം, ആ പ്ലാന്റ് ഏതാണെന്നുള്ളത്. അത് നമ്മളുടെ ബിഗിയർ അലക്കേഷ്യ ബിഗിയറിന്റെ പ്ലാന്റ് ആണ് കേട്ടോ. അപ്പൊ കുറച്ച് ഭാഗത്തേക്ക് ഞാൻ കയറി ചെന്നു, ഫുള്ളായിട്ടൊന്നും കയറാൻ പറ്റിയില്ല. അപ്പൊ നമുക്കതൊന്ന് കാണാം, കാരണം ഇത് കംപ്ലീറ്റ് അലോക്കേഷ്യ ബിഗിയർ ആണ് കേട്ടോ. ബിഗിയർ അലോക്കേഷ്യ ആണ് ഇത് കംപ്ലീറ്റ്. ഏരിയ മൊത്തം ആ പ്ലാന്റ് കാണുന്നുണ്ട്. അയ്യോ അതിനുശേഷം നമ്മൾ യാത്രയിൽ കണ്ട അടുത്തൊരു പ്ലാന്റ് നമ്മളുടെ സ്നേക്ക് പ്ലാന്റ് ആണ്. സ്നേക്ക് പ്ലാന്റ് പല ഭാഗത്തും, പ്രത്യേകിച്ച് ഈ തേയിലത്തോട്ടങ്ങളിൽ തേയിലച്ചെടിയുടെ വേരിന്റെ ഭാഗത്തൊക്കെ പല ഭാഗത്തും ഇതേപോലെ സ്നേക്ക് പ്ലാന്റ് ഉണ്ടായി നിൽക്കുന്നത് കണ്ടു കേട്ടോ. അപ്പോൾ അതൊന്നും ഞാൻ ജസ്റ്റ് എടുത്തില്ല. ഇതിപ്പോൾ ജസ്റ്റ് റോഡരികിൽ നിൽക്കുന്ന കണ്ടപ്പോൾ ജസ്റ്റ് കാണിച്ചു തരാമെന്ന് വിചാരിച്ചാൽ ഞാൻ പ്ലാന്റ് എടുക്കുന്നില്ല, കാരണം കഴിഞ്ഞ പ്ലാൻ ഹണ്ടിങ്ങിലൊക്കെ എനിക്ക് ഒരുപാട് പ്ലാന്റ്സ് കിട്ടിയായിരുന്നു. വീട്ടിലും ഉണ്ട് ഇപ്പോൾ ഒരുപാട് പ്ലാന്റ്സ്. അപ്പോൾ അതുകൊണ്ട് ഞാനിത് എടുക്കുന്നില്ല കേട്ടോ. അപ്പൊ നല്ലൊരു ഓക്സിജൻ പ്രൊവൈഡ് നല്ല രീതിയിൽ ഓക്സിജൻ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പ്ലാന്റും കൂടിയാണ്. അപ്പൊ നിങ്ങളൊക്കെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ എവിടെയെങ്കിലൊക്കെ കാണുവാണെങ്കിൽ ഈ പ്ലാന്റൊക്കെ കളക്ട് ചെയ്യുക. പ്രത്യേകിച്ച് തേയിലത്തോട്ടങ്ങളുടെ ഒക്കെ വേരിന്റെ ഭാഗത്തൊക്കെ ഒരുപാട് കാണാൻ പറ്റും. ഏതെങ്കിലും യാത്രയിലൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ അത് നമ്മളുടെ ഒക്സാലിസ് പ്ലാന്റ് ആണ്, അല്ലെങ്കിൽ ഗ്രീൻ ബട്ടർഫ്ലൈ പ്ലാന്റ് ആണ് കേട്ടോ. അപ്പൊ അതൊക്കെ ഈ ഭാഗത്ത് ഒരുപാട് നിൽക്കുന്നുണ്ട്. അപ്പൊ ഇതും എനിക്ക് നെല്ലിയാമ്പതി പ്ലാന്റ് ഹണ്ടിങ്ങിൽ കിട്ടിയിരുന്നു. അപ്പൊ അത് ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരുന്നു എന്നേ ഉള്ളൂ, ഞാൻ എടുക്കുന്നില്ല. മാത്രമല്ല ഈയിടെയായിട്ട് എന്റെ വീട്ടിലെ പല ചട്ടികളിലും ഒരു എന്റെ മെയിനായിട്ട് നട്ടിരിക്കുന്ന പ്ലാന്റിനോട് കൂട്ടുകൂടാനായിട്ട് എന്നുള്ള രീതിയിൽ സൈഡിലായിട്ട് ഈ പ്ലാന്റ് പല ചട്ടികളിലും മുളച്ചു വരുന്നുണ്ട്. പിന്നെ അടുത്തൊരു ബിഗ് ഹണ്ടിങ് ആണ് സിരുഗുണ്ട്ര എന്ന് പറഞ്ഞൊരു സ്ഥലം. ആ ഭാഗത്തൂടെ ഞങ്ങൾ യാത്ര ചെയ്തപ്പോൾ ജസ്റ്റ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ കാറിലൊക്കെ പോകുമ്പോൾ നമുക്ക് ഇങ്ങനെ പ്ലാന്റ് ഒന്നും കാണാൻ പറ്റില്ല കേട്ടോ. ടൂ വീലറിൽ തന്നെ പോകണം. ഇങ്ങനെ പ്ലാൻ ഹണ്ടിങ് ഒക്കെ മനസ്സിൽ വെച്ചിട്ടാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ ഇങ്ങനെ ടൂ വീലറിലൊക്കെ പോകുമ്പോഴാണ് നമുക്ക് ഇതൊക്കെ കാണാൻ പറ്റുക. കാരണം ഇത് മെയിൻ റോഡിന്റെ ജസ്റ്റ് സൈഡിലായിട്ടാണ്, സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഭാഗത്തല്ലായിരുന്നു. അപ്പൊ നോക്കിയപ്പോ നമ്മളുടെ ഡിഫൻ ബാച്ചിയുടെ പ്ലാന്റ്, ഇത്രയധികം പ്ലാന്റ് ഞാൻ ഒരുമിച്ച് കാണുന്നത് ആദ്യമായിട്ടാണ്. അപ്പോ നട്ടുച്ച സമയമാണ്, നല്ല വെയിലുണ്ട്. അപ്പൊ സ്നേക്ക് പ്ലാന്റിന്റെ ഇലകളോട് തൊട്ടുരുമി കിണ്ണാരം പറയുന്ന രീതിയിലാണ് ഈ നമ്മളുടെ ഡിഫൻ ബാച്ചിയ അവിടെ നിൽക്കുന്നത്. വെറൈറ്റി ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ. നമുക്ക് ഫസ്റ്റ് പാർട്ടില് ഒന്ന് രണ്ട് പ്ലാന്റ് നമ്മൾ കളക്ട് ചെയ്യുന്നത് കാണിച്ചിരുന്നു, പക്ഷെ ഇത്രയധികം ഒരുമിച്ച് നിൽക്കുന്നത് ആദ്യമായിട്ടാണ് കാണുന്നത്.
ഇഷ്ടം പോലെ പ്ലാന്റ്. എന്താണ് ഇത്രയും പ്ലാന്റ് ഒക്കെ ഒരുമിച്ച് നിൽക്കുന്ന ആദ്യമായിട്ടാണ് കാണുന്നേ. അപ്പൊ നല്ല ഭംഗിയിൽ നിൽക്കുവാണ് കേട്ടോ. അവിടെ വെയിലിന് നല്ല കാഠിന്യമുണ്ട്, പക്ഷെ എനിക്ക് അതൊന്നും ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഞാന് എന്റെ മാനസികാവസ്ഥ തന്നെ വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിപ്പോയി സന്തോഷം കൊണ്ട്. ഇത്രയും പ്ലാന്റ്സ് ഒരുമിച്ച് കാണുന്ന ആദ്യമായിട്ടാണ്, പ്രത്യേകിച്ച് ഈ ഒരു പ്ലാന്റ്. ഈ പ്ലാന്റ് ഒക്കെ പ്ലാൻ ഉണ്ടെങ്കിൽ കൂടെ കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിച്ച് നടന്നിരുന്ന ഒരു സമയമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇത്രയധികം പ്ലാന്റ്സ് കണ്ട സന്തോഷത്തിൽ എന്തായാലും കുറെ പ്ലാന്റ് ഉള്ളതുകൊണ്ട് കുറച്ച് പ്ലാന്റ്സ് ഞാൻ ഇപ്പോൾ അവിടെ നിന്ന് എടുക്കുന്നുണ്ട്. വേറെ കിട്ടാൻ കുറച്ച് പാടാണ്. മാത്രമല്ല ഇതിങ്ങനെ കട്ടിങ്സ് എടുത്ത് നട്ടാലും പെട്ടെന്ന് പിടിച്ചു വരുന്നുണ്ട്. ഞാൻ നെല്ലിയാമ്പതിയിൽ നിന്ന് എനിക്ക് ഒന്ന് രണ്ട് പ്ലാന്റ്സ് കിട്ടിയപ്പോൾ ഞാൻ കൊണ്ടുപോയി നട്ടിരുന്നു. അപ്പം അത് ഇപ്പോൾ റൂട്ടൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് അതിൻ്റെ ഇടയിൽ തന്നെ കലേഡിയം കുക്കുലേറ്റേ നിൽക്കുന്നുണ്ട്. കലേഡിയം കുക്കുലേറ്റയുടെ വലിയൊരു മദർ പ്ലാന്റ്, അതിൻ്റെ സൈഡിലായിട്ട് ചെറിയ ചെറിയ പ്ലാന്റുകളൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ മദർ പ്ലാന്റ് അവിടെ നിലനിർത്തിക്കൊണ്ട് ഞാൻ അതിൻ്റെ സൈഡിലുണ്ടായിരുന്ന ചെറിയ ചെറിയ പ്ലാന്റുകൾ മൂന്ന് നാല് പ്ലാന്റ് എടുത്തു. ഇതൊക്കെ എത്രമാത്രം ആഗ്രഹിച്ചിട്ടുള്ള പ്ലാന്റ് ആണെന്നറിയോ. പലരുടെയും പ്ലാന്റ് ഹണ്ടിങ് വീഡിയോ കണ്ടപ്പോൾ ഭയങ്കര അത്ഭുതത്തോടെയും കൗതുകത്തോടെയും അങ്ങേറ്റം കൊതിയോടെയും കൂടെയൊക്കെ നോക്കിയിരുന്ന പ്ലാന്റ് ആണ്. പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മളുടെ പുൽകാടോട്ടിന്റെ പ്ലാന്റ് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഈ ഒരു ഭാഗത്തൊക്കെ ഈ പ്ലാന്റ് ഒക്കെ ഒരുപാട് ഉണ്ട്. അപ്പോ അതിന്റെയും ഒരു കട്ടിങ് ഞാൻ എടുക്കുന്നുണ്ട്. ഈ അടുത്ത് പല പ്ലാന്റ് ഉണ്ടെങ്കിലും എനിക്ക് കിട്ടുന്നുണ്ട് കേട്ടോ ഈ പ്ലാന്റ്. അപ്പൊ എന്തായാലും ഒരു വല്ലാത്ത ഹണ്ടിങ് ആയിപ്പോയി. കിട്ടുന്നിടത്തെല്ലാം മൂന്നും നാലും പ്ലാന്റ്സ് ഒക്കെ ഒരുമിച്ചാണ് നിൽക്കുന്നതായിട്ട് കാണുന്നത്. അപ്പോൾ കലേഡിയം കുക്കുലേറ്റയുടെ മദർ പ്ലാന്റ് അവിടെ തന്നെ ഉണ്ട്. നിങ്ങൾ ആരെങ്കിലും ഈ ഭാഗത്തൂടെ യാത്ര ചെയ്യുവാണെങ്കിൽ ചിലപ്പോൾ ഇതിന്റെ തൈകളൊക്കെ കിട്ടും. മദർ പ്ലാന്റിനെ അവിടെ അവശേഷിപ്പിച്ചേക്കണം. പിന്നെ നമ്മളുടെ ഡംകെയിന്റെ പ്ലാന്റ് ഇപ്പോൾ ഈ ഞാൻ കാണിച്ചെന്നില്ല. അതിൽ കൂടുതൽ ആ കാട് അങ്ങടേക്ക് ഉൾഭാഗത്തേക്ക് അങ്ങടേക്കൊന്നും ഞാൻ ഇറങ്ങിച്ചെന്നില്ല. കാരണം ചെറിയ രീതിയിൽ പാടം പോലെയൊക്കെ തോന്നുന്നുണ്ട്, കാട് പിടിച്ചൊക്കെ കിടക്കുവാണ്. അപ്പം അതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്കൊന്നും പോയില്ല. അപ്പം നിന്നെടുക്കാൻ പറ്റുന്ന ഭാഗത്തുനിന്ന് മാത്രമാണ് ഞാൻ പ്ലാന്റ് എടുക്കുന്നത്. എനിക്ക് ഇത്രയും പ്ലാന്റ് ഒരുമിച്ച് കണ്ടതുകൊണ്ട് എനിക്ക് എടുത്തിട്ടും മതിയാകുന്നുണ്ടായിരുന്നല്ലോ. മൂന്ന് നാല് പ്ലാന്റ് എടുത്തു, പിന്നെയും പോരാൻ നേരത്ത് പിന്നെയും മുറിഞ്ഞും കൂടി എടുത്തു. അപ്പോൾ ഈ പ്ലാന്റിനോട് എനിക്കിപ്പോൾ വല്ലാത്തൊരു ഇഷ്ടം കൂടി ഉണ്ട് കേട്ടോ. ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു സിമ്പിളാണ്, പക്ഷേ ഒരു വശ്യതയൊക്കെ ഉണ്ട് ഇതിൻ്റെ ലീഫിന്. അപ്പോൾ എന്താ ഭയങ്കര സിമ്പിളായിട്ട് അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന ഒരു പ്ലാന്റിനെ പോലെയാണ് കേട്ടോ എനിക്ക് തോന്നിയത്. അപ്പോൾ കുറച്ച് പ്ലാന്റ് തന്നെ എടുത്തിട്ട്, അത്യാവശ്യം നല്ല പ്ലാന്റ് എടുത്തിരുന്നു അവിടുന്ന്. ഇനി പ്ലാൻ ഹണ്ടിങ് ചെയ്തില്ലെങ്കിലും ഇന്ന് എനിക്കിനി പ്ലാൻ ഹണ്ടിങ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ലാന്ന് തോന്നിപ്പോയി. കാരണം അത്രയധികം പ്ലാന്റ് കിട്ടി. അപ്പോൾ ഏകദേശം നമുക്ക് അവസാനിപ്പിച്ച് വരാറായി എന്നുള്ള രീതിയിലാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നമുക്കൊരു അടിപൊളി പ്ലാനും കൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. ആ പ്ലാന്റ് ഏതാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ തിരിച്ചു വരാനുള്ള യാത്രയിലാണ് കേട്ടോ. അപ്പോൾ എന്നാലും വഴികളിൽ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോയെന്നൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ പ്രകൃതി സൗന്ദര്യത്തെപ്പറ്റി ഞാൻ കൂടുതൽ പറഞ്ഞില്ല. പക്ഷേ പ്രകൃതി നല്ല സുന്ദരിയാണ്, നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. പ്രകൃതി സൗന്ദര്യം നമുക്ക് ആവോളം ആസ്വദിച്ച് മുന്നോട്ട് പോകാൻ പറ്റും. കാലാവസ്ഥയും വലിയ പ്രശ്നമില്ല. വെയിലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് ക്ഷീണമൊന്നും തോന്നുന്നില്ല. അങ്ങനെ നമ്മൾ തിരിച്ചു വരുന്ന യാത്രയിൽ നമ്മൾ വേറൊരു അടിപൊളി പ്ലാന്റ് കണ്ടു. ഇനി ഒരു സത്യം പറയട്ടെ, ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് എനിക്ക് നാസ്റ്റോർഷ്യം പ്ലാന്റ് കിട്ടണേ എന്ന് പറഞ്ഞു പറഞ്ഞ് എൻ്റെ ഹസ്ബൻഡിന്റെ ചെവി ചിലപ്പോൾ തഴമ്പിച്ചു പോയിട്ടുണ്ടാവും. കാരണം അത്രയ്ക്ക് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എനിക്ക് നാസ്റ്റോർഷ്യം വേണം, നാസ്റ്റോർഷ്യം കിട്ടണം. കാരണം എന്താ പറയട്ടെ, മൂന്നാറിൽ പ്ലാൻ ഹണ്ടിങ്ങിന് പോയപ്പോൾ ഈ പ്ലാന്റ് കണ്ടു. പക്ഷെ എനിക്ക് അന്നൊന്നും ഈ പ്ലാന്റിനെ പറ്റി കൂടുതലായിട്ട് അറിയില്ലായിരുന്നു. ഇത്ര മനോഹരിയായിട്ടുള്ള പൂക്കൾ എപ്പോഴും ഉണ്ടാവുന്ന പ്ലാന്റാണ്, വലിയ കെയറിങ് ഒന്നും വേണ്ടാത്ത പ്ലാന്റാണെന്നൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. മാത്രമല്ല അന്ന് മൂന്നാറിൽ നിന്ന് കിട്ടിയപ്പോൾ ഞാൻ ചെറിയ ഒന്ന് രണ്ട് കഷ്ണം മാത്രമേ എടുത്തുള്ളൂ, വീട്ടിൽ കൊണ്ടു നട്ടാൽ പിടിക്കില്ല എന്നൊക്കെ വെറുതെ അനാവശ്യമായിട്ട് ചിന്തിച്ച് ഞാൻ ആ പ്ലാന്റ് അധികം എടുക്കാതെ പോന്നു. അപ്പൊ ഈ പ്ലാന്റ് ഇപ്പൊ റോഡരികിൽ തന്നെ ഒരുപാട് കാട് പിടിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ആ നിൽക്കുന്ന ഭാഗത്ത് ഒരു വീടുണ്ടായിരുന്നു. അപ്പൊ ആ വീട്ടിലെ ചേച്ചി നോക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ചേച്ചീനോട് ചുമ്മാ ചോദിച്ചു പേര് ഇതാണെന്ന് അറിയാൻ. ചേച്ചി തമിഴാണേ. ഞാൻ ചോദിച്ചു പ്ലാന്റിന്റെ പേരെന്താണെന്ന് ചോദിച്ചപ്പോ പുള്ളിക്കാരി എന്നോട് ഇത് ചെമ്പരത്തിയാണെന്നാണ് കേട്ടോ പറഞ്ഞെ. അപ്പോ നമുക്കറിയാലോ ചെമ്പരത്തി ഏതാണെന്നുള്ളത്. അപ്പൊ ഇത് ചെമ്പരത്തിയല്ല, നാസ്റ്റൂർഷ്യം പ്ലാന്റ് ആണ്. അപ്പൊ കുറെ പ്ലാന്റ്സ് അതും പൂക്കളായിട്ട് പിന്നെ കുറെ പ്ലാന്റ് ഒക്കെ ഉണങ്ങിയൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. ഇലകളൊക്കെ മഞ്ഞിപ്പ് ബാധിച്ച് ചില അറ്റത്തേക്കൊക്കെ വന്നിട്ടും ഉണങ്ങിയൊക്കെ നിൽക്കുമായിരുന്നു. ശരിക്കും പറഞ്ഞാല് ഈ ഒരു പ്ലാന്റ് കിട്ടണമെന്ന് മനസ്സിൽ ആഗ്രഹിച്ചുകൊണ്ടാണ് ഈ യാത്ര തുടങ്ങിയത് തന്നെ. കാരണം അന്ന് ഞാൻ അവിടെ നിന്ന് അധികം പ്ലാന്റ് എടുക്കാതിരുന്നതിൽ ഭയങ്കര നിരാശയൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു.
അപ്പോൾ ഒരിക്കൽ കൂടെ ഈ പ്ലാന്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ മൂന്നാറിലേക്ക് പോയാലോ എന്ന് വരെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു. അപ്പം അതിനിടയിലാണ് നമുക്കിപ്പോൾ ഇവിടുന്ന് പ്ലാന്റ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ കുറച്ച് കട്ടിങ്സ് ഒക്കെ നമ്മളിപ്പോൾ അവിടെ നിന്ന് എടുത്തു. പിടിച്ചിട്ടാൽ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത പ്ലാന്റാണ് കേട്ടോ. നാസ്റ്റൂഷ്യം പ്ലാന്റും നമ്മൾ കൈക്കലാക്കി. നമ്മളിപ്പോൾ ഷോളയർ ഡാമിൻ്റെ ഭാഗത്തെത്തി. തിരിച്ചു വരവിൻ്റെ യാത്രയിലാണ്. 4 മണിക്കുള്ളിൽ നമ്മൾക്ക് മലക്കപ്പാറയിലേക്ക് റിപ്പോർട്ട് ചെയ്യണം. എന്നിട്ട് വേണം അവിടെ നിന്ന് തുടർന്നുള്ള 2 മണിക്കൂർ കാട്ടിലൂടെ യാത്ര ചെയ്ത് അതിരമ്പിള്ളി പിടിച്ച് നമ്മൾക്ക് വീട്ടിലേക്ക് എത്താനായിട്ട്. അപ്പോൾ ഈ ഒരു തിരിച്ചു വരവിൻ്റെ യാത്ര ശരിക്കും പറഞ്ഞാൽ 3:30-4 മണിക്ക് റിപ്പോർട്ട് ചെയ്യണമെന്നാണ് പറഞ്ഞത്. എനിക്കാണെങ്കിൽ ആരെങ്കിലും ഒരു സമയം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ടൈമിൽ അവിടെ എത്തിയില്ലെങ്കിൽ വല്ലാത്തൊരു പരവശ്യം ഉണ്ടോ. അപ്പോൾ ഒരു 3:30-4 മണിയായപ്പോൾ തന്നെ അവിടെ എത്തി. അങ്ങനെ എത്തി അവിടെ റിപ്പോർട്ട് ചെയ്തു. പിന്നെ ഇപ്പം നമ്മൾ അതിരമ്പിള്ളിക്കുള്ള യാത്രയിലാണ്. അപ്പോൾ ഇടയ്ക്ക് ജസ്റ്റ് ഒന്ന് വണ്ടി നിർത്തി, കാരണം നമുക്ക് തുടർച്ചയായിട്ട് യാത്ര ചെയ്യുന്നത് ശരീരത്തിന് ബുദ്ധിമുട്ടാണല്ലോ. ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്യും, 5 മിനിറ്റ്സ് 10 മിനിറ്റ്സ് ഒക്കെ റിലാക്സ് ചെയ്തിട്ടാണ് തിരിച്ച് യാത്ര തുടങ്ങിയത്. പോകുന്ന വഴികളിൽ എന്ന് വെച്ചാൽ തിരിച്ചു വരുന്ന സമയത്തൊക്കെ റോഡൊക്കെ ഭയങ്കര മോശമായിരുന്നു, ഒരുപാട് പൊടികളൊക്കെ പിടിച്ച ഭാഗമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇത്രയും സമയം വേണ്ട, ഞങ്ങൾ നെല്ലിയാമ്പതിയിലൊക്കെ പോയിട്ട് പെട്ടെന്നാണ്. നല്ല റോഡായിരുന്നു കേട്ടോ. അപ്പൊ ഈ റോഡൊക്കെ ഭയങ്കര മോശമായിരുന്നു. ഒരു ഒരു എന്താ ഒരു 75% റോഡ് ഭയങ്കര മോശമായിരുന്നു. നമുക്ക് നടുവിനൊക്കെ നല്ല പണിയിട്ടും ഇങ്ങനെയുള്ള സ്ഥലത്തെ കൂടിയൊക്കെ യാത്ര ചെയ്യുമ്പോൾ. പിന്നെ അതുപോലെ നമുക്ക് സമയവും പെട്രോളൊക്കെ നഷ്ടമാണ്. എന്നാലും കുഴപ്പമില്ല, നമുക്ക് ഇതൊക്കെ കണ്ട് ആസ്വദിക്കേണ്ടതായിട്ടുണ്ടല്ലോ. അപ്പം അതുകൊണ്ട് നമ്മൾ ഞാൻ ആ യാത്രക്കാരെ നേരിടേണ്ട ബുദ്ധിമുട്ടിനെ പറ്റി ഞാനൊന്ന് പറഞ്ഞതാണ്. നെല്ലിയാമ്പതിയിലൊക്കെ ആണെങ്കിൽ നമ്മൾ പോയിട്ട് ഒരു യാത്രാക്ഷീണം ഒന്നും തോന്നിയില്ലായിരുന്നു. റോഡ് അത്രയ്ക്ക് നല്ല റോഡായിരുന്നു. ഇവിടെ ആണെങ്കിൽ നമ്മൾ മുമ്പിൽ പോകുന്ന ഏതെങ്കിലും വാഹനത്തിൻ്റെ പുറകിൽ പെട്ടുപോയാൽ പൊടി കൊണ്ട് നമ്മൾ വല്ലാണ്ട് അസ്വസ്ഥതപ്പെടും. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പൊ ഇന്നത്തെ പ്ലാൻ ഹണ്ടിങ് വീഡിയോ ഞാൻ ജസ്റ്റ് കൺക്ലൂഡ് ചെയ്യുവാൻ കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണോ. അടുത്തൊരു അടിപൊളി പ്ലാൻ ഹണ്ടിങ് വീഡിയോ ഇട്ട് ഉടനെ തന്നെ വരാൻ ശ്രമിക്കാം. അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ വീണ്ടും പ്രതീക്ഷിക്കുകയാണ്. ലൈക്കും കമന്റും ഒക്കെ തരണം. വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ബെൽ ബട്ടൺ തൊട്ടടുത്തുള്ളത് ക്ലിക്ക് ചെയ്യണം, എന്നാൽ മാത്രമേ നോട്ടിഫിക്കേഷൻസ് ഒക്കെ വരുള്ളൂ. അപ്പോൾ ഇതുവരെ എൻ്റെ വീഡിയോ വാച്ച് ചെയ്ത് എല്ലാവർക്കും എൻ്റെ നന്ദിയും സ്നേഹവും എല്ലാം അറിയിക്കുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു. ബൈ ബൈ.